ചട്ടിയും കലം ആണെങ്കിലേ തട്ടിയും മുട്ടിയിരിക്കും അല്ലയോ. തട്ടി മുട്ടിയിരുന്നാൽ എന്നെ സംഭവിക്കും, അതങ്ങ് പൊട്ടിപ്പോവും. നമുക്ക് പൊട്ടിക്കണ്ട, നമുക്ക് പൊട്ടാതിരിക്കാനേ നല്ല സ്ട്രോങ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കതൊന്ന് മയക്കി വെക്കാം. ഓക്കെ, അപ്പൊ കണ്ടേച്ചു വരാം. മലയാളികൾ ലോകത്ത് എവിടെ പോവുകയാണെങ്കിലും നമ്മൾ കൊണ്ടുപോകുന്ന ഒരു സാധനമുണ്ട്, എന്താണെന്നറിയോ? മീൻചട്ടി, അല്ലെങ്കിൽ ഒരു മൺചട്ടി അല്ലേ. ഈ മൺചട്ടി കൊണ്ടുപോകും, നമ്മൾ എങ്ങനെയെങ്കിലും സേഫായിട്ട് അവിടെ എത്തിക്കും. പക്ഷെ നമ്മുടെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എത്തിക്കഴിഞ്ഞിട്ട് ഇത് മയക്കാൻ പലർക്കും അറിയില്ല. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് മൺചട്ടി നന്നായിട്ട് കഴുകി, നമ്മൾ കഞ്ഞി വെച്ച കഞ്ഞിവെള്ളം ഉണ്ടല്ലോ അത് ഇതേ ഫുള്ള് നിറച്ചിട്ട് സ്റ്റൗവിൽ വെച്ച് കത്തിക്കുക, അത് തിളയ്ക്കുന്നവരെ കത്തിക്കുക. ഇടയ്ക്ക് ഇങ്ങനെ ഒരു തവിയുണ്ടല്ലോ, മരത്തിൻ്റെ തവിയും കൊണ്ട് നമ്മൾ ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ. പണ്ടൊക്കെ നമ്മുടെ വീടുകളിൽ നമ്മൾ ഈ മൺചട്ടി മയക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ കഞ്ഞിവെള്ളം ഇതേപോലെ ഇട്ട് തിളപ്പിച്ച് ഒരു വൈകുന്നേരം വരെയൊക്കെ അടുപ്പിൽ വെറുതെ അങ്ങനെ ആ തീയത്ത് ഈ ഇതേപോലെ വെള്ളം നിറച്ച് അങ്ങ് വെക്കും. വെള്ളം വറ്റുന്നവരെ അത് അവിടെ ഇരുന്ന് കത്തിക്കോളും. എന്നിട്ട് രാത്രി വീണ്ടും നമ്മൾ സാധാരണ പച്ചവെള്ളം ഒഴിച്ചു വെക്കും. പിറ്റേ ദിവസം സെയിം പ്രോസസ്സ്. അങ്ങനെ ഒരു മൂന്ന് ദിവസം ചെയ്ത് നന്നായി കഴുകി തുടച്ചെടുത്താൽ നമ്മളെ സെറ്റായി കിട്ടും. പക്ഷെ ഇന്നിപ്പോൾ നമുക്കൊന്നും സമയമില്ല അല്ലേ, മാത്രമല്ല അടുപ്പ് നമ്മുടെ ഒന്നും വീട്ടിലില്ല. അപ്പോൾ നമുക്ക് എന്നാ ചെയ്യണം, നമുക്ക് ഇതേപോലെ ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് മയക്കിയെടുക്കണം. എല്ലാവർക്കും ഇപ്പോൾ ഇൻസ്റ്റൻ്റായിട്ട് കാര്യങ്ങൾ നടക്കണം അല്ലേ. അപ്പോൾ നമുക്കത് ചെയ്യാം. അപ്പോൾ ഒരു ദിവസം കൊണ്ട് തന്നെ പല പ്രോസസ്സ് ചെയ്താൽ ഈ ചട്ടി നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. ഏകദേശമേ ഒരു അരമണിക്കൂർ എടുത്തേ ഇത്രയെങ്കിലും വറ്റാൻ. പക്ഷെ നമുക്ക് അടുപ്പേലായ ഗുണം എന്താണെന്ന് അറിയാം, നമുക്കൊരു 10 മിനിറ്റ് കൊണ്ട് നല്ല തീ ഉണ്ടെങ്കിൽ നമുക്കത് വറ്റിക്കിട്ടും. ഇത് മൊത്തം വറ്റുന്നവരെ നമ്മൾ വെക്കണം. ഓക്കെ, ചട്ടി കരിയരുത്, ഭയങ്കര ചൂടാണ് കേട്ടോ. ഫുള്ളൊരു തുണ്ടില്ലാതെ വറ്റി പുക പോകുന്നുണ്ട്. നമ്മളൊരു വൃത്തിയുള്ള തുണിയും കൊണ്ട് നമുക്കിത് തുടച്ചിങ്ങ് മാറ്റി. ഇനി അടുത്ത സ്റ്റെപ്പ്, ഇത് പുതിയ എണ്ണയല്ല, നമ്മൾ പപ്പടം വറുത്ത എണ്ണയാണെങ്കിലും കുഴപ്പമില്ല, പഴംപൊരി വറുത്ത എണ്ണയാണെങ്കിലും കുഴപ്പമില്ല, എണ്ണ എണ്ണയാണെങ്കിലും കുഴപ്പമില്ല, പഴയ എണ്ണ. ഇനിയിപ്പോൾ ചിലർ വിചാരിക്കും പഴയ എണ്ണയെ നടക്കുള്ളൂ, അല്ല, നമുക്ക് ആ പഴയ എണ്ണ ഉപയോഗിക്കാം. ഇത് കണ്ടോ, ഇതിങ്ങനെ ചുറ്റിക്കണം, എണ്ണ തിളച്ചു കേട്ടോ. ഇത് നന്നായി ചുറ്റിക്കുക, ദേ ശ്രദ്ധിച്ചോണം അങ്ങോട്ടാ. എണ്ണ ഒഴിച്ച് മാക്സിമം തിളപ്പിക്കണം. ഒന്ന് ഇളക്കി കൊണ്ടിരിക്കുന്നത് നല്ല എണ്ണ. കാര്യം എന്നറിയോ, ഈ എണ്ണ ചിലപ്പോൾ തിളച്ച് തൂകും, ചിലപ്പോൾ ഉള്ളിൽ തീ കയറും. ഇത് ഏകദേശം വറ്റുമെന്ന് തോന്നുമ്പം നമ്മുടെ ടിഷ്യു ഉണ്ടല്ലോ, ടിഷ്യു അല്ലെങ്കിൽ ഒരു തുണി എടുത്തിട്ട് പതുക്കെ എല്ലായിടത്തേക്കും ആക്കിക്കോളൂ. കൈ പൊള്ളുന്നുണ്ട്, സൂക്ഷിച്ചോണേ. അപ്പോൾ ആറിയ ശേഷമാണ് ചട്ടി ഒന്ന് കഴുകിയെടുക്കണം. ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ചട്ടി ഒരിക്കലും സോപ്പ് കൊണ്ട് കഴുകരുത്. കാരണം എന്നാണ് ഞാൻ പറഞ്ഞുതരാം, കേട്ടല്ലോ. ഈ മയക്കി തീരട്ടെ. ഇനി തേർഡ് സ്റ്റെപ്പ്. അപ്പോൾ നിങ്ങൾക്കൊരു സംശയമുണ്ടോ, ഇത് എന്നതിന് ഇത്രയൊക്കെ ചെയ്യുന്നതെന്ന്? ലോകത്തിൽ എവിടെയാണെങ്കിലും മലയാളി കൊണ്ടുപോകുന്ന ഒരു സാധനം എന്നതാ, ഈ ചട്ടിയാണ്. അവയിൽ വെക്കാൻ ചട്ടിയാണ് നല്ലത്, പായസം വെക്കാൻ ചട്ടിയാണ് നല്ലത്, ഇറച്ചി മീനും വെക്കാൻ ചട്ടിയാണ് നല്ലത് അല്ലേ. അപ്പോൾ മൂന്നാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ കഴുകിയെടുത്തു, നമ്മുടെ മൂന്നാമത്തെ സ്റ്റെപ്പാണ്. നമ്മളിത് നിറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ നമ്മൾ വെച്ചിട്ട് ഏതെങ്കിലും ഒരു നോർമൽ ചായപ്പൊടി മതി, ഇനി നല്ലതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ചട്ടിയുടെ അളവിനനുസരിച്ച് ഇതിപ്പോൾ കണ്ടോ, ഏകദേശം ഒരു 2 കിലോ മീൻ വെക്കാനുള്ള ചട്ടിയാണ്. ഒരു ടീസ്പൂൺ ഇട്ടു, 2, 3, 4, 5, 6, 7, 8, 9, 10. ചായപ്പൊടിക്കൊക്കെ നല്ലതല്ല എനിക്കറിയാം, പക്ഷേ ഇതിൽ പിശുക്കുണ്ട്. എന്നാന്ന് വെച്ചാലേ, ഇത് നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പാണ്, ഇത് പെർഫെക്റ്റ് ആവണം. ലോക്കൽ ഏതെങ്കിലും ഒരു ചായപ്പൊടി മേടിച്ചിട്ട് ഈ മയക്കാനായിട്ട് ഉപയോഗിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഇതിങ്ങനെ ഇളക്കി ഇളക്കി തിളച്ച് പോകാതെ ഇളക്കി പറ്റിച്ചെടുക്കണം. ഗ്യാസ് ചിലവാണ്, പക്ഷെ അത് നമ്മൾ നോക്കണ്ട. ഒരു ചട്ടി ജീവിതത്തിൽ ഒരു തവണയെ നമ്മൾ മയക്കൂ, പിന്നെ പൊട്ടുന്നവരെ മയക്കണ്ട. അപ്പോൾ ഞാൻ ഒരു ടിപ്പിൻ്റെ കാര്യം പറഞ്ഞില്ലേ, നമ്മൾ ഒരു ചട്ടി മൺചട്ടി മയക്കി കഴിഞ്ഞാലും കുക്ക് ചെയ്ത് കഴിഞ്ഞാലും നമ്മൾ കറിയൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് തീർച്ചയായിട്ടും നമ്മൾ ഒരിക്കലും സോപ്പിട്ട് നമ്മൾ ഒരു മൺചട്ടിയും മൺപാത്രവും കഴുകരുത് കേട്ടോ. എന്നെ കാര്യം എന്നറിയോ, ഇതിൻ്റെ അത് ചെറിയ ചെറിയ സുഷിരങ്ങളുണ്ട് അല്ലേ. നമ്മൾ ഈ സോപ്പിട്ട് കഴിയുമ്പോൾ ആ സോപ്പ് പൊടിയുടെ അംശം അല്ലെങ്കിൽ ലിക്വിഡിൻ്റെ അംശം ഈ സുഷിരത്തിൽ കൂടെ മൺചട്ടിയുടെ ഉള്ളിലേക്ക് അബ്സോർബ് ചെയ്ത് പോകും, തീർച്ചയായിട്ടും അടുത്ത കുക്കിങ്ങിൽ അത് പുറത്തേക്ക് വരും. മനസ്സിലായോ? അപ്പം നോക്കിക്കേ,
നല്ല അടിപൊളിയായിട്ട് ചട്ടി മയക്കി വന്നിട്ടുണ്ട് കേട്ടോ. കൊച്ചുപിള്ളേരുടെ കവള് പോലെ നല്ല സെറ്റപ്പായി വന്നിട്ടുണ്ട് കേട്ടോ. ഒരു തടസ്സങ്ങളും ഇല്ല. വേറെ സൂത്രം കാണിക്കട്ടെ കണ്ടോ. പഴയ ആളുകൾ ഉണ്ടെങ്കിൽ അറിയാം നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ ഇന്ന് തന്നെ നമുക്കിത് ഉപയോഗിക്കാം. അതാണല്ലോ നമ്മുടെ വീഡിയോ. ഒറ്റ ദിവസം കൊണ്ട് ചട്ടി മയക്കി ഉപയോഗിക്കാൻ പറ്റും. ഒരു കാര്യം ശ്രദ്ധിച്ചാൽ കൊള്ളാം. ആദ്യമായിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന കറി വല്ല തീയൽ പോലെയുള്ള വറുത്തരച്ച കറി ആയാലും ഓക്കെയാണ്. അല്ലെങ്കിൽ നല്ല സബോളയും തക്കാളി ഇട്ട് വഴട്ടി അങ്ങനെ എന്തെങ്കിലും കറി ഉണ്ടാക്കാം. എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ മീൻ ചട്ടി ആയിട്ട് ഉപയോഗിക്കാം. മീൻ ചട്ടി പിന്നെ പച്ചക്കറിക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കില്ല അല്ലേ. ഒരു ചട്ടി മയക്കാം, ഒന്നെങ്കിൽ അത് ഇറച്ചിയും മീനും വേണ്ടി ഉപയോഗിക്കുക, അല്ലെങ്കിൽ പച്ചക്കറിക്ക് വേണ്ടി ഉപയോഗിക്കാം. അപ്പോൾ ഇതാ എല്ലാവരും ഒരു ചട്ടി മേടിക്കുക, ഇതേപോലെ അങ്ങ് മയക്കി നോക്കുക. എന്നെങ്കിലും നിർദ്ദേശങ്ങളോ അഭിപ്രായമോ ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തിയേക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ മൂന്ന് മെത്തേഡ് കണ്ടു അല്ലേ. ഇനി നാലാമത്തെ ഒരു മെത്തേഡ് ഉണ്ട്, അത് നമുക്കിപ്പോൾ തൽക്കാലം കാണിക്കാൻ നിവൃത്തിയില്ലാതെ അടുപ്പിലേ പറ്റുള്ളൂ. പറങ്കി മാങ്ങ, കശുവണ്ടി എന്നൊക്കെ ഓരോരുത്തരും ഓരോന്ന് പറയൂലേ, അത് മൊത്തം തോടോടുകൂടി നമുക്ക് കിട്ടണം. നമ്മൾ ക്യാഷിനിട്ട് നമ്മൾ മേടിക്കും, അതല്ല അതിൻ്റെ തോടോടുകൂടി. ഈ കശുമാങ്ങയുടെ അറ്റത്ത് കണ്ടിട്ടില്ലേ നല്ല ഭംഗിയായിട്ട്, അത് നമുക്ക് ഈ മലഞ്ചരക്ക് കടയിൽ കിട്ടും കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ മേടിക്കാമേ, ഇപ്പോൾ എനിക്ക് കിട്ടിയിട്ടില്ല അതുകൊണ്ട് കാണിക്കാത്തതാണ്. അതൊരു 7-8 എണ്ണം എടുത്ത് ഈ ചട്ടിയിൽ വെച്ച് അടുപ്പിൽ വെച്ച് അങ്ങ് കത്തിക്കുക. അല്ലെങ്കിൽ ഗ്യാസിലാണെങ്കിലും കുഴപ്പമില്ല. കത്തിക്കുമ്പോൾ എന്നെ സംഭവിക്കുന്നത് അറിയോ, അതിൻ്റെ കറ ഇങ്ങനെ ഇറങ്ങി 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 വരും. ഓക്കേ, ഈ കറ കയ്യിലിട്ടിങ്ങനെ ഇളക്കി ഇളക്കി എല്ലായിടത്തും ആക്കുക. വൺ ഡേ നമ്മൾ ഈ പ്രോസസ്സ് ചെയ്ത ഏറ്റവും ബെസ്റ്റ് അതാണ്. പക്ഷേ അതിൻ്റെ പുക എനിക്ക് പറ്റാത്തത് കൊണ്ട് ഇപ്പോൾ കാണിക്കാൻ കശുവണ്ടി ഇല്ലാത്തത് കൊണ്ട് ഞാൻ കാണിക്കുന്നില്ല. പക്ഷേ അവൈലബിൾ ആയിട്ടുള്ളവർക്ക് ഏറ്റവും ബെസ്റ്റ് മെത്തേഡാണ് ഇത്. അപ്പോൾ എല്ലാവരും നല്ല ചട്ടിയൊക്കെ നല്ല അടിപൊളിയായിട്ട് മയക്കി നല്ല ചുമന്ന കോട്ടയൻ സ്റ്റൈൽ മീൻകറി വെച്ചിട്ട് നമ്മുടെ ചാനലിൽ കിടപ്പുണ്ടേ, നോക്കിക്കോണം കേട്ടോ. നല്ല കപ്പയൊക്കെ പുഴുങ്ങി കട്ടൻ കാപ്പിയൊക്കെ അനത്തി പുറത്തെ മഴയൊക്കെ നോക്കി കഴിക്കുമല്ലേ. അപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അടുത്ത എപ്പിസോഡുമായിട്ട് വരുന്നവരെ ബൈ ബൈ. കൊല്ലുന്നുണ്ട് ഞാൻ കൂട്ടിച്ചാതനെ ഇടും. അയ്യോ അതല്ലേട്ടാ.